ഹജ്ജ് കർമ്മങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നാളെയും മറ്റന്നാളുമായി കർമ്മങ്ങൾ അവസാനിപ്പിച്ച് തീർത്ഥാടകർ മിനായിൽ നിന്ന് മടങ്ങും മിനായിലെ മൂന്ന് തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കുകയാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഭൂരിഭാഗവും പൂർത്തിയാക്കിയ തീർത്ഥാടകർ ഇപ്പോൾ മിനായിലാണ് അയ്യാമുത്തഷരീഖ് അഥവാ പൌർണമി ദിനങ്ങൾ എന്നാണ് ഇന്നു മുതലുള്ള മൂന്ന് ദിവസങ്ങൾ അറിയപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ മിനായിൽ താമസിച്ച് മൂന്ന് ചമറുകളിലും തീർത്ഥാടകർ കല്ലേർ കർമ്മം നിർവഹിക്കും യഥാക്രമം ജമ്രത്തുൽ ഉല ജമ്രത്തുൽ ഉസ്ത ജമറത്ത് അഖബ എന്നീ ജമറുകളിൽ വീതം കല്ലുകളാണ് എറിയുന്നത് ഓരോ ദിവസവും ഉച്ചയ്ക്ക് ശേഷം കല്ലേർ കർമ്മത്തിനുള്ള സമയം ആരംഭിക്കും ജമ്രകളിലെ കല്ലേർ കർമ്മവും ഹറംപള്ളിയിൽ ഹജ്ജിന്റെ തൊവാഫും പുരോഗമിക്കുകയാണ് വിശ്വാസപ്രകാരം ഹജ്ജിന്റെ അഞ്ചാം ദിവസമായ നാളെയോ ആറാം ദിവസമായ ബുധനാഴ്ചയോ കർമ്മങ്ങൾ അവസാനിപ്പിക്കാൻ തീർത്ഥാടകർക്ക് അവസരമുണ്ട് തീർത്ഥാടകരിൽ പകുതിയിലേറെയും നാളെ തന്നെ കർമ്മങ്ങൾ പൂർത്തിയാക്കും നാളെ കർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നവർ കല്ലേർ കർമ്മം പൂർത്തിയാക്കി സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് മീനായോട് വിട പറയും മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ നിർവഹിക്കേണ്ട വിടവാങ്ങൽ തുവാഫ് മാത്രമായിരിക്കും പിന്നീട് തീർത്ഥാടകർക്ക് അവശേഷിക്കുന്ന കർമ്മം അതേസമയം കനത്ത ചൂട് കാരണം പകൽ പതിനൊന്ന് മണി മുതൽ നാലു മണിവരെ കല്ലേർ കർമ്മത്തിനായി ജമ്രഗളിൽ പോകരുതെന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ തീർത്ഥാടകർക്ക് നിർദ്ദേശം നൽകി ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇന്ന് മക്കയിൽ അനുഭവപ്പെട്ട താപനില ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ ഹജ്ജിന്റെ ഭാഗമായി നാല് ദിവസമാണ് തീർത്ഥാടകർ കല്ലേർക്കാമ്പ് നിർവഹിക്കുന്നത് മുസ്തഫയിൽ നിന്ന് ശേഖരിച്ച എഴുപത് കല്ലുകളാണ് മൂന്ന് ജമ്രകളിലായി തീർത്ഥാടകർ എറിയുന്നത് ബുധനാഴ്ചയോടെ കല്ലേർക്കാപ്പം പൂർത്തിയാക്കി തീർത്ഥാടകർ മീനായിൽ നിന്ന് വിട പറയും സമീപത്ത് നിന്നും ജലീൽ കണമകലം ട്വന്റി